ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിൻ്റെ രണ്ടാം ദിവസത്തേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം പഠിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. സങ്കീർത്തനം 34:7 ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈശോ മരിക്കുമ്പോൾ ഈശോയുടെ പ്രായം 33 നമ്മൾ ഓർത്തിരിക്കാൻ ഒരു വചനമാണ്. ഒന്നും കൂടെ കൂട്ടിയാൽ യേശു 34, സങ്കീർത്തനം 34:7 വചനം ഇങ്ങനെയാണ്. ദൈവിക സംരക്ഷണത്തിൻ്റെ വചനം ഇങ്ങനെയാണ്. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, ഈ വചനത്തിനകത്ത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം ഫീൽ ചെയ്യും, അനുഭവിക്കാൻ പറ്റും. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 34:7 കർത്താവ് ദൈവഭക്തന്മാരുടെ ഒരു സൈഡിൽ നിന്നല്ല, നാല് സൈഡിൽ നിന്നല്ല, ചുറ്റുമെന്ന് പറയുന്ന നാല് സൈഡിൽ നിന്നല്ല, ചുറ്റും പാളയമടിച്ച്, അതായത് ഒരു വീടിൻ്റെ ചുറ്റും മതിലുള്ളതുപോലെ ആണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തരുടെ, ആരെ ദൈവഭക്തർ? ദൈവവചനം പഠിക്കാൻ താല്പര്യവും സ്നേഹവും പരിശ്രമവും എടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന നിങ്ങളുടെ പേരാണ് ദൈവഭക്തർ. നിങ്ങളുടെ ആ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹമുള്ളവരാണ് ദൈവഭക്തർ. അപ്പോൾ ദൈവവചനം പഠിക്കാൻ സങ്കീർത്തനം 34:7 കർത്താവ് ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഈ വചനം മറക്കാതെ പഠിക്കാം. സങ്കീർത്തനം 34:7 സംരക്ഷിക്കുന്ന ഈ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടട്ടെ. രണ്ട് ദിവസത്തെ വചനങ്ങൾ മറക്കരുത്. 1 Zechariah 9:8, രണ്ടാമത്തെ വചനം സങ്കീർത്തനം 34:7 ഒരിക്കലും മറക്കാതിരിക്കുക. ഈ വചനം, ഈ 10 പഠിക്കുകയാണ്. സങ്കീർത്തന വചനങ്ങളാണ് രണ്ടാമത്തെ ദിവസം പഠിച്ചത്. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞ് ഈ രണ്ട് ദിവസം നമ്മൾ ആരംഭിച്ചു. ഇനിയുള്ള ലൈഫ് ലോങ് നമ്മൾ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മളെ അത് ദൈവിക സംരക്ഷണത്തിൻ്റെ അനുഭവത്തിൽ നിർത്തും. ദൈവം നിങ്ങളെ സമൃദ്ധമായി വചനത്തിലൂടെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമേൻ.